നമസ്കാരം. കുന്നത്തുനാട് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അനീഫ കുഴിപ്പിള്ളി. താൽക്കാലിക പാലം നിർമ്മിക്കാതെ ബ്രഹ്മപുരം പാലം പൊളിക്കാൻ അനുമതിക്കില്ലെന്ന് കുന്നത്തുനാടിനെ മുൻ MLA കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി പി സജീന്ദ്രൻ. താൽക്കാലിക പാലം നിർമ്മിക്കാതെ പാലം പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ പറഞ്ഞു. ബ്രഹ്മപുരം പാലം പൊളിക്കുന്നതിനെതിരെ UDF തൃക്കാക്കര കുന്നത്തുനാട് നിയോജക മണ്ഡലം കമ്മിറ്റികൾ നടത്തുന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സമരം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കരാറുകാരൻ അവന്റെ മിഷണറിയുമായി വന്ന് ഈ പാലം ഇപ്പോൾ പൊളിച്ചു മാറ്റപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. കരാറുകാരനറിയാം ഇവിടെ പാലം പൊളിക്കുവാൻ വന്നാൽ സമരസമിതി തടയുമെന്നും പൊളിക്കുവാൻ സമ്മതിക്കില്ല എന്നുള്ളത് കരാറുകാരനെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാരൻ ഇപ്പോൾ പുറകോട്ട് മാറി നിൽക്കുന്നത്. പക്ഷേ കരാറുകാരന് കാലാവധിയുണ്ട്. സമ്മർദ്ദമുണ്ടായാൽ അദ്ദേഹം പൊളിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇതുപോലുള്ള ട്രാഫിക്കുള്ള തിരക്കേറിയ റോഡുകളിൽ പാലം പൊളിക്കുമ്പോൾ അതിന് ബദൽ സംവിധാനമൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ മാത്രം അത് ചെയ്യുന്നില്ല? ഇവിടുത്തെ ജനപ്രതിനിധികൾ അതിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇതിൻ്റെ ഗൗരവം ഗവൺമെന്റിൽ പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഒന്നെങ്കിൽ ഈ പാലം നിലനിർത്തിക്കൊണ്ട് തൊട്ട് തന്നെ സമാന്തരമായ പാലം ഉണ്ടാക്കാം, അല്ലെങ്കിൽ താൽക്കാലികമായ പാലം ഉണ്ടാക്കാം. ഇത്ര ടണ്ണിൽ മുകളിലുള്ള വാഹനങ്ങൾ തിരിച്ചുവിടാൻ പറഞ്ഞാൽ മതി. കാറുകൾക്കും ചെറുവണ്ടികൾക്കും ഈ ഇൻഫോ പാർക്കിലേക്കും സ്മാർട്ട് സിറ്റിയിലേക്കും കാക്കനാട്ടേക്കും വരുന്നവർക്ക് കടന്നു പോകുവാൻ കഴിയും. അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിക്കാതെ ഇപ്പോൾ ഇത് പാലം പൊളിക്കുവാൻ സമ്മതിക്കില്ല എന്നുള്ള സമരസമിതിയുടെ തീരുമാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പോവുകയാണ്. UDF കഴിഞ്ഞ 18 ദിവസമായി മാറി മാറി ഓരോ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. INTUC കരിമുകൾ ചുമട്ട് തൊഴിലാളികളും PCBL തൊഴിലാളികളുമാണ് 18-ാമത്തെ ദിവസത്തെ ധർണ സമരം നടത്തിയത്. MB സലീം അധ്യക്ഷത വഹിച്ചു. KP തങ്കപ്പൻ, കരീം പാടത്തിക്കര, MB യൂനസ്, CA സലാം, വത്സലൻ പിള്ള, MP ഓമനക്കുട്ടൻ, ഷാനി ബാബു, MC സുകുമാരൻ, NG മനോജ്, PD സന്തോഷ് കുമാർ, CV വർഗീസ് എന്നിവർ സംസാരിച്ചു. അടുത്ത 10 ദിവസത്തേക്കുള്ള സമരപരിപാടിക്ക് INTUC, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, മഹിളാ കോൺഗ്രസ്, വനിതാ ലീഗ് എന്നീ സംഘടനകളുടെ വിവിധ കമ്മിറ്റികൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. കുന്നത്തുനാട് ന്യൂസിനു വേണ്ടി അഞ്ജു PS.